വെൽക്കം ടു ജാസി കുസീൻ. നമ്മുടെ നാട്ടിലിപ്പോൾ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് പച്ചമാങ്ങ. പച്ചമാങ്ങ ചേർത്തിട്ടൊരു വെറൈറ്റി റൈസ് ചെയ്താൽ എങ്ങനെയുണ്ടാവും? ഞാനിവിടെ പച്ചമാങ്ങയൊക്കെ ക്ലീൻ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് നല്ല ഈസി ആയിട്ടുള്ളൊരു വെറൈറ്റി റൈസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും ഇതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലണ്ണയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ്. ഇഞ്ചി ഒന്ന് വാടിയതിന് ശേഷം 6 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള 2 കപ്പ് പച്ചമാങ്ങയാണ്. ഇതോടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്തിൽ ഉപ്പ് ചേർത്തിട്ടാണ് കുക്ക് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ മാങ്ങാക്കൂട്ടിന് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇനി ഈ പാത്രം മൂടി വെച്ച് ചെറിയ തീയിൽ 2-3 മിനിറ്റ് വരേക്കും ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 6 കപ്പ് കുക്ക് ചെയ്തിട്ടുള്ള വൈറ്റ് റൈസ് ആണ്. ഇത് ചേർത്തിട്ട് ഈ മാങ്ങയുടെ കൂട്ടൊക്കെ നന്നായിട്ട് റൈസിലേക്ക് യോജിക്കുന്നതിന് വേണ്ടിയിട്ട് സാവധാനം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വേനൽക്കാലത്തെ സീസണൽ ഫ്രൂട്ടായ പച്ചമാങ്ങ ചേർത്ത് ചെയ്ത വെറൈറ്റി റൈസ് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരുടെയും വീടുകളിൽ ധാരാളമായിട്ട് പച്ചമാങ്ങ ഉണ്ടാവും. അത് വെച്ചിട്ട് ഇതേപോലെ നല്ല വെറൈറ്റി റൈസ് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.